Hi friends, ellavarkkum Aluva'sKitchen kitchen-inte pudiyoru video-ilekku swagatham. Njan innu oru unniyappathinte recipe aayittanu vannekkanathu. Pakshe idu nammal sadharana cheyana pole unniyappam undakkiyathalla. Korchu bread vechaanu unniyappam undakkanathu. Thigachum vyathyasthamayittoru oru taste aanu unniyappam bread vechu cheyyuma ulladhu. Oru gulab jamun okke nammal kazhikkumbol oru taste illa. Adu pole oru pratheka oru taste enne undu. Nammal sadharana kazhikkunna unniyappathinte taste alla. പതിനായിട്ട് ഞാനിവിടാം ഒരു 10-12 ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തേക്കുന്നത് കുറച്ച് പഴം പിന്നെ ഒരു കപ്പിൽ പകുതി അരിപ്പൊടിയും പകുതി മൈദ അതായത് അര കപ്പ് മൈദയും അര കപ്പ് അരിപ്പൊടിയും കൂടിയാണ് എടുത്തേക്കുന്നത് ഞാനപ്പോൾ ആ ബ്രെഡ് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പഴമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരു 5 പഴത്തോളം ഇവിടെ ചേർക്കേണ്ട ഇത് ഞാലിപ്പൂവൻ പഴമാണ് നമുക്ക് ഏത് പഴം വേണമെങ്കിലും ചേർക്കാം ഇവിടെ ഉണ്ടായിരുന്നത് ഇതായതുകൊണ്ട് അങ്ങനെ ഇട്ട് പാളയംകുടം പഴമോ റോബസ്റ്റ് പഴമോ ഏത്തപ്പഴം ചേർക്കണതിലും നല്ലത് ഇങ്ങനെ ഏതെങ്കിലും പഴം ചേർക്കണം എന്നിട്ട് ആ മിക്സിയിൽ പഴം ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ശർക്കര ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ഒരു ഉണ്ട ശർക്കരയാണ് ശർക്കര പാനിയാക്കി എടുത്തത് നമുക്ക് മധുരം നോക്കിയിട്ട് പോരായകയുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇത് കറക്റ്റായിരുന്നു മധുരം പാകമായിരുന്നു അപ്പോൾ ഒരു മീഡിയം സൈസ് അര കിലോ വേണ്ട ഒരു 300 ഗ്രാം ശർക്കരയൊക്കെ മതിയാവും എന്നിട്ട് ശർക്കര നീരും എല്ലാം ഒഴിച്ച് പഴവും എല്ലാം ബ്രെഡും ഒക്കെ കൂടി ഇട്ട് ഞാൻ അടിച്ചെടുത്തതാണ് ആദ്യത്തേത് പിന്നെ രണ്ടാമത് ആ സെയിം മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച പകുതി അരിപ്പൊടി അതായത് അരക്കപ്പ് അരിപ്പൊടിയും അരക്കപ്പും മൈദയും കൂടി അതിലേക്ക് ചേർത്ത് ബാക്കി ശർക്കര നീരും കൂടി ഒഴിച്ച് അടിച്ചെടുത്തേക്കാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ആദ്യം നമ്മൾ ബ്രെഡും പഴവും ശർക്കര നീരും കൂടി അടിച്ചെടുത്തില്ലേ അതും രണ്ടാമത് അതേ ബൗളിൽ തന്നെ ഇട്ട് അടിച്ചെടുത്ത ഈ മൈദ അരിപ്പൊടി മിക്സും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം നല്ല എന്താ നമ്മൾ കേക്ക് ബാറ്റർ പോലെയൊക്കെ ഇരിക്കും ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ പിന്നെ ബ്രെഡിൻ്റെ പൊടി ആയതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലും ആയിരിക്കും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഉണ്ണിയപ്പത്തിന് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ ഒരു നല്ലൊരു ടേസ്റ്റാണ് ആ നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം നല്ലതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇത് വേറെ ഒരു ടേസ്റ്റാണ് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഒരു 2-3 നുള്ള ഉപ്പ് വളരെ കുറച്ച് മാത്രം മതി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ പിന്നെ ഞാനൊരു 2-3 ഏലക്കായ തൊണ്ട് കളഞ്ഞ് വെറുതെ ചതച്ചത് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതായത് ബ്രെഡും പിന്നെ മൈദപ്പൊടിയും അരിപ്പൊടിയും എല്ലാം കൂടി നല്ലപോലെ മിക്സാവണം ഒരുപാട് നമ്മൾ സാധാരണ ഉണ്ടാക്കണം ഉണ്ണിയപ്പത്തിൻ്റെ അത്രയും ലൂസ് കൺസിസ്റ്റൻസിയിലേക്ക് പോവണ്ട അതിനെങ്കിലും കുറച്ച് വെള്ളം കുറച്ച് വേണം എടുക്കാനായിട്ട് അതായത് ഇഡ്ഡലി ബാറ്ററിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ എടുത്താൽ മതിയാവും അപ്പോൾ അത് കലക്കിയിട്ട് ഞാൻ ഇത്തിരി നേരം ഒന്ന് അടച്ചു വെച്ചതാണ് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 മിനിറ്റൊക്കെ അടച്ചു വെച്ചോളൂ കേട്ടോ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് 2 നുള്ള സോഡാ പൊടിയാണ് നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുക വെച്ച് ഇനി ഒരു 3-4 മണിക്കൂർ പൊങ്ങാനൊന്നും വെക്കണ്ട അപ്പം ഞാനത് കലക്കി നോക്കിയപ്പോൾ ഒരു ഇത്തിരി വെള്ളത്തിൻ്റെ കുറവുണ്ടായി അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് സോഡാ പൊടി എല്ലാ ഭാഗത്തേക്കും ആകാൻ ഭാഗത്തെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ വെറുതെ വെള്ളത്തിൽ കലക്കിയല്ലല്ലോ ഇട്ടത് നേരെ അതിലേക്കല്ല ചേർത്തത് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് എള്ളാണ് ചേർത്ത് കൊടുത്തത് ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തേങ്ങ കൊത്തിയിട്ട് നെയ്യിൽ വറുത്തിടുകയോ തേങ്ങ ചിരണ്ടിയിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യുക പക്ഷേ ബ്രെഡിൻ്റെ പൊടി ചേർത്തേക്കണത് കൊണ്ട് അതിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നണത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടും നല്ല ടേസ്റ്റ് ആയിരുന്നു കാരണം ബ്രെഡിൻ്റെ ഒരു ഫ്ലേവർ കയറി വരുമല്ലോ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇനി ഞാനൊരു ഉണ്ണിയപ്പച്ചട്ടി ഇതൊരു കുഞ്ഞു ചട്ടിയാണ് ചെറിയ കുഴിയും ചെറിയ വട്ടമുള്ളൊരു അപ്പോൾ ആ ഗ്യാസ് അടുപ്പിൽ ഇരിക്കില്ല അതുകൊണ്ട് ഞാനൊരു പഴയ നമ്മുടെ സ്റ്റൗവിന് ഇങ്ങനെ ഒരു ഉള്ളിൽ വെച്ച് കൊടുക്കുന്ന ഒരു സ്റ്റീലിൻ്റെ ഇതില്ല അത് വെച്ച് കൊടുത്താണ് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത് ആകെ 1 ടീസ്പൂൺ കാരണം ആ നെയ്യ് എല്ലാ ഭാഗത്തേക്കും ആയിക്കഴിയും എല്ലാ കുഴിയിലേക്കും ആ നെയ്യ് ചൂടായി കഴിയുമ്പോൾ ആയിക്കോളും അപ്പോൾ എല്ലാത്തിലേക്കും നെയ്യുടെ ഫ്ലേവർ ഇറങ്ങിക്കോളും പിന്നെ ഇത് ഞാൻ ഒഴിച്ചപ്പോൾ വെളിച്ചെണ്ണ ഇത്തിരി കൂടിപ്പോയി കാരണം പേടിച്ച് പേടിച്ചാണ് ഒഴിച്ച് പിന്നെ ബാറ്റർ ഒഴിച്ചു കൊടുത്തത് കാരണം വെളിച്ചെണ്ണ പുറത്തേക്ക് ചാടിയ തീ ആളിപ്പിടിക്കൂലേ അപ്പോൾ 3/4 ഭാഗത്തോളം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ അപ്പോഴേ ഈ ബാറ്റർ ഒഴിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആവുള്ളത് കണ്ട് നമ്മൾ ഒഴിക്കും തോറും അത് മുകളിലേക്ക് വരുകയാണ്
അപ്പോൾ എല്ലാവരും ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാം, മുക്കാൽ ഭാഗം ഒഴിച്ചാൽ മതി. ഈ കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നതാണ് നല്ലത്. അത്രയും സോഫ്റ്റാണ് ഉണ്ണിയപ്പം, മനസ്സിലായ? ഇത്രയും കട്ടിയിൽ തന്നെ ബാറ്റർ ഇരിക്കണം. വെള്ളം കൂടിയാൽ വേവാൻ ഒരുപാട് സമയം എടുക്കും. പിന്നെ മറ്റേ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം മൂത്ത് വരണ അതിനേലും കുറച്ചും കൂടി സമയം കൂടുതൽ ഇതിന് വേണം കേട്ടോ. പൊടിക്കും കൂടി സമയം കൂടുതൽ വന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ നല്ല സോഫ്റ്റാണ്. പിന്നെന്താ, നല്ല ടേസ്റ്റിന് നല്ല ഡിഫറൻസ് ഉണ്ട്. ആ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റല്ല, വേറൊരു ടേസ്റ്റാണ്. ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, അപ്പം അറിയാൻ പറ്റും. പിന്നെ ഒരു ട്രിപ്പ് ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ധാരണയാവും ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇത് മതിയാ, ഇത്തിരി വെള്ളം കൂടുതൽ വേണോ എന്നുള്ളത്. വെള്ളം ഒരുപാട് കൂടണ്ട, എന്തായാലും കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. കാരണം ബ്രെഡ് എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റായിട്ടുള്ളൊരു സാധനമല്ലേ. ഇനി നമ്മൾ തീ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് മറിച്ചും തിരിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും, അതൊന്ന് എനേബിൾ ചെയ്യുക. കാണുന്ന കൂട്ടുകാർ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരാളെ കൊണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യിക്കുക. ഇഷ്ടമായാലും, ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പം ഇത് ആയിട്ടുണ്ട്. ഇനി അത് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. നന്നായിട്ട് തന്നെ മുരിച്ചെടുക്കുക. ഇത്തിരി സമയം ഞാൻ പറഞ്ഞില്ലേ, മറ്റേതിനേലും കൂടുതലായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തേക്കാൾ കുറച്ച് സമയവും കൂടി കൂടുതൽ ഇതിന് വേണം. അപ്പോൾ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ബ്രെഡൊക്കെ ബാക്കി വീട്ടിലിരിപ്പുണ്ടെങ്കിൽ, ബ്രെഡായിട്ട് രണ്ട് ദിവസമൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും പിള്ളേർക്ക് മടുക്കും, എന്നും ഇത് തന്നെയാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പറ്റിക്കാം. പിന്നെ അത് നല്ല ടേസ്റ്റും ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റും ഉണ്ട്. കണ്ട വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചാടിപ്പോയതാണ് അപ്പുറത്ത് ഒന്ന് പാളി വന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണ ഓയിലായി, എന്തായാലും കുഴപ്പമില്ലാട്ടാ. ഞാൻ ഒഴിച്ചത് വെളിച്ചെണ്ണയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒഴിച്ച് ഒഴിക്കുമ്പോൾ മുക്കാൽ ഭാഗത്തോളം മാത്രം ഒഴിച്ചാൽ മതി. പിന്നെ ഈ ഉണ്ണിയപ്പച്ചട്ടി വളരെ ചെറുതാണ്, ഒരു ചോറും പാത്രത്തിൻ്റെ അത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു. ചോറും പാത്രം മീൻസ് നമ്മൾ ലഞ്ച് ബോക്സ് ഒക്കെ ഇല്ലേ വട്ടത്തില, അതിൻ്റെ അത്രേ ഉള്ളൂ. അപ്പോൾ വലിയ ഉണ്ണിയപ്പച്ചട്ടിയാണെങ്കിൽ പെട്ടെന്ന് കഴിവട്ടോ, നല്ല വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. പിന്നെ ഭയങ്കര സോഫ്റ്റാണത്. ഭയങ്കര സോഫ്റ്റ് എന്ന് വെച്ചാൽ തൊട്ടാൽ തന്നെ ഇങ്ങനെ പതു പതുന്നാണ് ഇരിക്കുന്നത്. ഒട്ടും ഞാനപ്പോൾ സോഫ്റ്റ് ആവുമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഒരു അരക്കപ്പ് അരിപ്പൊടി ചേർത്തത്. എന്നിട്ടും നല്ല സോഫ്റ്റ് തന്നെയാണ്. ഇപ്പോൾ കൂടുതൽ ഇച്ചിരി കൂടി അരിപ്പൊടി ഇട്ടെന്ന് വിചാരിച്ചും തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ ശർക്കര മധുരത്തിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇനിയിപ്പോൾ മധുരം പോരായകാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏലക്കാപ്പൊടി, ഏലക്ക ചതയ്ക്കുന്ന നേരത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂണോ പഞ്ചസാര ചേർത്ത് അതിൽ പൊടിച്ചെടുത്താലും മധുരം ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും വിഷയമില്ല. കുറച്ച് കുറഞ്ഞിരുന്ന വീട്ടിലെ ഷുഗറുകാർക്കും കഴിക്കാം രണ്ട് മൂന്നെണ്ണമൊക്കെ, അത്രേ ഉള്ളൂ. അപ്പം ഇതാവാൻ ഒരു പൊടിക്ക് സമയം കൂടുതൽ എന്തായാലും എടുക്കേണ്ട. പിന്നെ എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതിന് ഒരു ഇതുമില്ല. നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇതിൽ ഞാൻ തേങ്ങാക്കൊത്ത് അല്ലെങ്കിൽ തേങ്ങ ചിരണ്ടിയത് ഒന്നും ചെയ്തിട്ടില്ല. ആകെ ഇതിൽ പ്രത്യേകിച്ച് ചെയ്തേക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആ വെളിച്ചെണ്ണ എടുത്തപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നെയ്യുടെ ഫ്ലേവർ എല്ലാ ഉണ്ണിയപ്പത്തിലേക്കും കിട്ടിക്കോളും. കാരണം വെളിച്ചെണ്ണ തുളുമ്പി പോകുമ്പോൾ ആ നെയ്യോടുകൂടിയാണല്ലോ അത്, അതുപോലെ. അപ്പോൾ പിന്നെ അതിൻ്റെ ഫ്ലേവർ എല്ലാത്തിലും കിട്ടും. അങ്ങനെ ഒരു ഇത് മാത്രമേ ഇതിൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ചിലരൊക്കെ നെയ്യിൽ ചെയ്യണവരുണ്ട് കേട്ടോ ഉണ്ണിയപ്പം. നമ്മൾ ചില വഴിപാടൊക്കെ കിട്ടൂലേ, അപ്പോൾ ആ ഉണ്ണിയപ്പത്തിനൊക്കെ നല്ല നെയ്യുടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ അവർ അങ്ങനെയായിരിക്കും ചെയ്യണത്. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ മുതലാവുകയുമില്ല, പറ്റുകയുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പതുക്കെ പതുക്കെ അത് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കി ഒരു ടിന്നിലിട്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസത്തേക്കൊക്കെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കേടാവാതെയൊക്കെ ഇരുന്നോളൂ. പിന്നെ കുഞ്ഞുമക്കളൊക്കെ രണ്ട് മൂന്ന് പിള്ളേരൊക്കെ ഉള്ളവിടുത്താണെങ്കിൽ പെട്ടെന്ന് തീർന്നു നോക്കുള്ളൂ. അല്ലായിട്ട് നിങ്ങൾ അങ്ങോട്ട് കളി കഴിഞ്ഞ് വരുമ്പോൾ അങ്ങോട്ട് ഇടക്കുമറിഞ്ഞെടുത്തു നിന്ന് ഇങ്ങോട്ട് ഇടക്കുമറിഞ്ഞെടുത്തു നിന്ന് പെട്ടെന്ന് തന്നെ തീർന്നോളും. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. മറ്റുണ്ണിയപ്പം പോലെ ആണോ എന്താണെന്നൊന്ന് പറയണേ. ചിലർ പറയുമ്പോൾ ബ്രെഡ് ബ്രെഡായിട്ട് കഴിച്ചാൽ പോരെയെന്നല്ലേ. ആ ചില പിള്ളേർക്ക് കുറച്ച് ദിവസം അടുപ്പിച്ച് ബ്രെഡ് അല്ലെങ്കിൽ നമ്മളൊരു പലഹാരം തന്നെ മടി പിടിച്ച് അവരത് കഴിക്കട്ടെ എന്ന് അരിച്ചുണ്ടാക്കി കൊടുത്താൽ ചിലപ്പോൾ അവർ തിന്നലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് മാറ്റി മറിച്ചൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക, അത്രേ ഉള്ളൂ.
ഞാനിപ്പോൾ ഇതൊരു പപ്പടക്കോല് വെച്ചാണ് മറിച്ചിടുന്നത്. നമ്മുടെ ഫോർക്ക് എന്തെങ്കിലും ഒരു സ്പൂണായാലും മതി കേട്ടോ, എന്തുവാണെങ്കിലും മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് ഒരു പപ്പടക്കോലെടുത്ത് എപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറ്. ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു പപ്പടക്കോലെടുത്താണ് മറിച്ചും തിരിച്ചിട്ട് കൊടുക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുത്തിപ്പൊക്കി എടുക്കാനും എളുപ്പമുണ്ടല്ലോ, എണ്ണ കളയാനും ഇങ്ങനെ കുടഞ്ഞ് കളയാനും എളുപ്പമുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിന് ചെയ്യാം. തീ ഒരുപാട് കൂട്ടി വെച്ച് കൊടുക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കാരണം ഇത് ഉള്ളു വെന്ത് വരണ പോലെ അത്രയും സോഫ്റ്റ് ആയതുകൊണ്ടും ഉള്ളു വേവാൻ പതുക്കെ വേവണതാണ് നല്ലത്. നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം രണ്ടും കരിഞ്ഞും പോവും, ഉൾഭാഗം വേവേമില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് വേവിച്ച് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എടുക്കാൻ നേരത്തെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കുക. അപ്പോൾ പിന്നെ അധികം എണ്ണ ഇതിലേക്ക് പിടിക്കൂല. പിന്നെ ഒരു നുള്ളി ഉപ്പിടാൻ മറന്നു പോകരുത്, കാരണം മധുരം ബാലൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പച്ചവെള്ളം ചോദിക്കണ പോലെ തോന്നും നമുക്ക്. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാൻ മറക്കാതിരിക്കാം. പൊങ്ങാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് കലക്കുക, ഒരു രണ്ട് നുള്ള് സോഡാപ്പൊടിയും കൂടി ചേർക്കുക. ഞാൻ സോഡാപ്പൊടിയാണ് ചേർത്തത് കേട്ടോ, ബേക്കിംഗ് സോഡ അതാണ് ചേർത്തത്. എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചോളൂ. വെച്ചില്ല എന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല, അപ്പം തന്നെ ആയിക്കോളൂ. അത് നമ്മൾ പഴമൊക്കെ ചേർത്തേക്കണമല്ലോ, അഞ്ച് പഴം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാലിപ്പൂവനാണ് ഞാൻ ചേർത്തത്, പാളയം കൊടനാണെങ്കിൽ ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിരിക്കും. റോബസ്റ്റ് പഴമോ ഏത് പഴമായാലും കുഴപ്പമില്ല. നമുക്കിപ്പോൾ പിള്ളേർക്ക് നാല് മണി പലഹാരം പോലെയൊക്കെ കൊടുക്കാനല്ലേ, അപ്പോൾ പിന്നെ ഏത് പഴമായാലും കുഴപ്പമില്ല, ഒരു ടേസ്റ്റ് കിട്ടണമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ അതെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഉണ്ടാക്കി തീർന്നതിനനുസരിച്ച് അതിലെ വെളിച്ചെണ്ണയും തീർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ നമ്മൾ ആ എടുത്ത മാവ് ഉണ്ടാക്കി തീരുമ്പോഴേക്കും തന്നെ വെളിച്ചെണ്ണയും തീർന്ന് രണ്ടും ഒപ്പം തീർന്ന് കിട്ടിക്കോളും. അപ്പം നല്ല അടിപൊളി സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇവിടുത്തെ ഉണ്ണിയപ്പ ചട്ടി കുഞ്ഞിതായതുകൊണ്ടാണ് ഈ കുഞ്ഞു കുഞ്ഞു ഉണ്ണിയപ്പം വന്നേക്കണത്. നല്ല കുഴിയുള്ള ഉണ്ണിയപ്പ ചട്ടിയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഉണ്ടായി വരുമ്പോൾ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, നല്ല വലിപ്പം ഉണ്ടാവില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പം എന്നും പറയണ പോലെ എല്ലാവർക്കും, വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.